सरस्वत्या सूक्तिः अमृतलहरी कौशलहरीः पिबन्त्या शर्वाणि श्रवणचुलुकाभ्यामविरलम् चमत्कारश्चाघाचलितशिरसः कुण्डलगणो झनत्कारैस्तारैः प्रतिवचनमाचष्ट इव ते सरस्वत्या सूक्तिः अमृतलहरी कौशलहरीः पिबन्त्या शर्वाणि श्रवणचुलुकाभ्यामविरलम् चमत्कारश्लाघाचलितशिरसः कुण्डलगणो चमत्कारश्लाघाचलितशिरसः कुण्डलगणो झनत्कारैस्तारैः प्रतिवचनमाचष्ट इव ते सरस्वत्या सूक्तिः अमृतलहरी कौशलहरीः पिबन्त्या शर्वाणि श्रवणचुलुकाभ्यामविरलम् चमत्कारश्चाघाचलितशिरसः कुण्डलगणो झनत्कारैस्तारैः प्रतिवचनमाचष्ट इव ते हरि ओम् എല്ലാവർക്കും നമസ്കാരം സൗന്ദര്യലഹരിയിലെ 60-ാമത്തെ ശ്ലോകമാണ് ഇപ്പോ ചൊല്ലിയത് ദേവിയുടെ സൗന്ദര്യ വർണ്ണന തുടരുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവിയുടെ ഗണ്ഡസ്ഥലത്തിന്റെ ശോഭയെ വർണ്ണിച്ചു ദേവിയുടെ കർണങ്ങളിലുള്ള താടങ്കങ്ങൾ അഥവാ കർണാഭരണങ്ങൾ ദേവിയുടെ കവിൾത്തടങ്ങളിൽ പ്രതിഫലിക്കുന്നത് മന്മഥന്റെ 4 ചക്രമുള്ള രഥം പോലെ ദേവിയുടെ മുഖത്തെ തോന്നിപ്പിക്കുന്നു ദേവിയുടെ മുഖം മന്മഥന്റെ രഥമായി കൽപ്പിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് 2 ചക്രം മാത്രമുള്ളതായിട്ടുള്ള രഥത്തിൽ ഇരിക്കുന്ന മഹാദേവനോട് ത്രിപുര അന്തകനായിട്ടുള്ള മഹാദേവനോട് മത്സരിക്കുന്നു അദ്ദേഹത്തെ ദ്രോഹിക്കുന്നു കാമദേവൻ എന്ന് പറയുന്നുണ്ട് ദേവിയുടെ മുഖത്തിന്റെയും കവളിന്റെയും സൗന്ദര്യാതിശയത്തെ വർണ്ണിച്ചു ഈ ശ്ലോകം 60-ാമത്തെ ശ്ലോകം ദേവിയുടെ കർണാഭരണങ്ങളുടെ
ശബ്ദത്തെ സൂചിപ്പിക്കാനാണ്. അതിൻ്റെ ഒരു മനോഹാരിത ആ കർണാഭരണങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള ജണക്കാര ശബ്ദത്തെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനാണ് ഈ ശ്ലോകം എന്ന് നമുക്ക് കാണാം. ഇവിടെ ദേവി സരസ്വതീ ദേവിയുടെ വാക്കുകൾ ആസ്വദിക്കുകയാണ്. അമൃതപ്രവാഹത്തിന്റെ മാധുര്യത്തെ അപഹരിക്കുന്ന മധുരാലാപങ്ങൾ സരസ്വതീദേവി പാടിക്കൊണ്ടിരിക്കുമ്പോൾ, സൂക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മഹാദേവന്റെയും മറ്റൊക്കെ മഹിമ പാടുന്നതായിട്ടുള്ള സമയത്ത് അത് തന്റെ ചെവികളാകുന്ന കുമ്പിളുകൾ കൊണ്ട് അതിനെ ആസ്വദിച്ച് പാനം ചെയ്യുകയാണ് ദേവി. ആ സന്ദർഭത്തിൽ ചില സന്ദർഭങ്ങളിൽ തല കുലുക്കി അതിനെ ആമോദിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അഭിനന്ദിക്കുന്നു. സരസ്വതിയുടെ ആ സൂക്തികളെ അഭിനന്ദിച്ചുകൊണ്ട് അതിൻ്റെ അതിശയഭാവത്തെ തലകുലുക്കി സമ്മതിക്കുന്ന സന്ദർഭത്തിൽ ആ ദേവിയുടെ കാതുകളിൽ ആ കർണ ആഭരണങ്ങളിൽ നിന്നുണ്ടാകുന്ന ഗംഭീരമായിട്ടുള്ള ജണൽക്കാരം എന്നുള്ള ശബ്ദത്തെക്കുറിച്ച് നമ്മൾ പറയണം. ഇപ്പൊ നോക്കാം, നമുക്ക് സരസ്വത്യാഹ സൂക്തീഹി അമൃതലഹരി കൗശലഹരീഹി പിബന്ധ്യാഹ ശർവാണി ശ്രവണചുളുകാഭ്യാം അവിരളം ചമൽക്കാരശ്ലാഘാചലിത ശിരസഹ കുണ്ടലഗണോ ജണൽക്കാരൈഹി താരൈഹി പ്രതിവചനം ആചഷ്ട ഇവ തേ എന്നാണ്. അപ്പോ ഹേ ശർവാണി, രണ്ടാമത്തെ വരിയില് ശർവാണി എന്നൊരു സംബോധനയുണ്ട്. അല്ലയോ ശർവാണി എന്ന് പറഞ്ഞാൽ ശർവന്റെ പത്നിയാണ് ശർവാണി. ശർവൻ എന്ന മഹാദേവന് പേര്. പ്രളയകാലത്ത് എല്ലാറ്റിനെയും നശിപ്പിക്കുന്നവൻ, ദഹിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് ഭഗവാന് ശർവൻ എന്നുള്ള പേര്. ശർവരി എന്നുള്ളതിന് രാത്രി എന്നർത്ഥമുണ്ട്, പ്രളയം എന്നർത്ഥമുണ്ട്. അപ്പൊ അതിനെ ചെയ്യുന്നവൻ ശർവൻ, പ്രളയത്തെ ചെയ്യുന്നവൻ സംഹാരരുദ്രൻ ശർവൻ, അദ്ദേഹത്തിന്റെ പത്നി ശർവാണി. അപ്പോ ശർവാണി എന്ന് വിളിക്കുന്നതിലൂടെ തന്നെ ദേവി ശിവന്റെ സ്വന്തമാണ്, ശിവന്റെ പതിവ്രതയായിട്ടുള്ള പത്നിയാണ്. അപ്പൊ ശിവനെ കുറിച്ചുള്ള മഹാത്മ്യങ്ങൾ, ശിവകഥകൾ കേൾക്കാൻ എപ്പോഴും കൗതുകമുള്ളവളുമാണ് ആര്, ദേവി. അതാണ് ഇവിടെ ശർവാണി എന്നുള്ള പ്രയോഗം. അപ്പൊ ദേവി എന്ത് ചെയ്യുന്നു? സരസ്വത്യാഹ സൂക്തീഹി, അതെങ്ങനെയുള്ളത്? അമൃതലഹരി കൗശലഹരീഹി സൂക്തീഹി. സൂക്തീഹി എന്നുള്ളതിന്റെ വിശേഷണമാണ് അമൃതലഹരി കൗശലഹരീഹി. അമൃതപ്രവാഹത്തിന്റെ കൗശലത്തെ ഹരിക്കുന്നത് എന്നർത്ഥമാണ്. അമൃതപ്രവാഹത്തിന്റെ മാധുര്യത്തെ അപഹരിക്കുന്നത് എന്നർത്ഥം. ആരുടെ സൂക്തികൾ? സരസ്വതിയുടെ സൂക്തികൾ. സരസ്വതീ ദേവിയുടെ മധുര ആലാപനങ്ങൾ എന്നർത്ഥം. സൂക്തി എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ എന്നാണ്. സുഷ്ടുവായി പറയപ്പെടുന്നത് സൂക്തം. ഇവിടെ സൂക്തി എന്ന് ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം പറഞ്ഞിരിക്കുന്നു. സൂക്തീഹി, സൂക്തികളെ എന്ന്. അപ്പൊ മധുര ആലാപനങ്ങളെ, അത് അമൃതപ്രവാഹത്തിന്റെ മാധുര്യത്തെ അപഹരിക്കുന്നതാണ് സരസ്വതി. സാക്ഷാൽ സരസ്വതി ദേവി വാഗ്ദേവിയാണ്. ദേവിയുടെ തന്നെ, ത്രിപുരസുന്ദരിയുടെ തന്നെ ഒരു അംശവും കൂടി ആണ് സരസ്വതീ ദേവി. ഇവിടെ ദേവി തന്നെ സരസ്വതീ ദേവിയായിട്ടും ഇരുന്ന് തന്റെ തന്നെ വിഭൂതിയായ സരസ്വതിയായിരുന്നു കൊണ്ട് ആ ത്രിപുരസുന്ദരിയായ പാർവതീ ദേവിക്കായിക്കൊണ്ട് മഹാദേവന്റെ മഹിമകളെ, സൂക്തികളെ വർണ്ണിക്കുകയാണ് സരസ്വതീ ദേവി. അതാണ് ഇവിടുത്തെ പശ്ചാത്തലം, വിഷയം. അപ്പൊ സരസ്വതീ ദേവിയുടെ അമൃതലഹരി കൗശലഹരി സൂക്തീഹി പിബന്ധ്യാഹ എന്ന് പറയുന്നത്, പിബന്ധ്യാഹ തേ എന്നാണ് അവിടെ എടുക്കേണ്ടത്. പാനം ചെയ്യുന്നതായിട്ടുള്ള നിന്റെ തവ അർത്ഥത്തില്. അപ്പൊ എങ്ങനെ പാനം ചെയ്യുന്നു? ശ്രവണചുളുകാഭ്യാം അവിരളം പിബന്ധ്യാഹ എന്നെടുക്കണം. ശ്രവണചുളുകാഭ്യാം എന്ന് പറഞ്ഞാൽ ശ്രവണങ്ങൾ, കാതുകൾ, രണ്ട് ചെവികൾ, അവയെ ചുളുകങ്ങളാക്കിയിരിക്കുകയാണ് ഇവിടെ. ചുളുകം എന്ന് പറഞ്ഞാല് ഒരു കൊച്ച്, എന്താ പറയുക,
കുമ്പിൾ പോലെയുള്ളതായിട്ടുള്ള ഒരു സ്പൂണുകളുണ്ട്. പണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ പല മരുന്നുകൾ കൊടുക്കാനും ചിലപ്പോൾ പാല് കൊടുക്കാനും കോറ കൊടുക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ പേരുണ്ടായിരുന്നു, മറന്നു. അതിന് തന്നെയാണ് ഇവിടെ ചുളുകം എന്ന് പറയുന്നത്. കുമ്പിൾ പോലെ ആകൃതിയിലുള്ള ചെറിയ സ്പൂൺ പോലെയൊക്കെ ഉള്ളതായിട്ടുള്ള പാത്രം, അതിങ്ങനെ എന്താ പശുവിൻ്റെ ചെവി പോലെ ഇരിക്കും. അത് അങ്ങനെ അതുപോലെ ഒരു പേരാണ്, ഗോകർണം പോലെ ഒരു പേരാണ്. അപ്പോ അതിന് അതാണ് ഇവിടെ ചുളുകം എന്ന് പറയുന്നത്, കുമ്പിൾ പോലെ. അപ്പൊ ചെവികളെ കുമ്പിളാക്കിയിരിക്കുകയാണ്. എന്തിന്? കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എങ്ങനെയാ വെള്ളം കുടിക്കുമ്പോൾ കൈയിനെ കുമ്പിൾ പോലെയാക്കി സ്വീകരിക്കില്ലേ? ഒരാൾ കുടം കൊണ്ട് വെള്ളം ഒഴിച്ചു തരണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ രണ്ട് കൈകളെ കുമ്പിൾ പോലെയാക്കിയിട്ട് വെള്ളം കുടിക്കുന്നത് പോലെ ദേവി തന്റെ രണ്ട് ചെവികളെ കൂർപ്പിച്ച്, ചെവികളെ ഈ വിഷയത്തിലേക്ക് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൂർപ്പിച്ചു വെച്ച് ആ ശ്രവണചുളുകാഭ്യാം അവിരളം പിബന്ധ്യാഹ. അവിരളം എന്ന് പറഞ്ഞാൽ വിരളം കൂടാതെ, വിരാമമില്ലാതെ, ഇടതടവില്ലാതെ എന്നൊക്കെ അർത്ഥമാണ്. വിരളമല്ലാതെ അവിരളമായിട്ട്, വിരളം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും എന്നർത്ഥത്തിലാണ്, അവിരളം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നർത്ഥത്തിൽ. എപ്പോഴും പാനം ചെയ്യുന്നതായിട്ടുള്ള അമ്മയുടെ ചമൽക്കാര ശ്ലാഘാ ചലിത ശിരസഹ തേ എന്ന്, തേ എന്നുള്ളതിന് വിശേഷണമായിട്ട് ചമൽക്കാര ശ്ലാഘാ ചലിത ശിരസഹ. ചമൽക്കാരം എന്ന് പറഞ്ഞാല് അതിശയോക്തി, അല്ലെങ്കിൽ അതിന്റെ അതിശയഭാവത്തെ ശ്ലാഘിക്കാനായിക്കൊണ്ട്, ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക, അതിനായിക്കൊണ്ട് ചലിത ശിരസഹ തേ, ചലിപ്പിക്കുന്നതായിട്ടുള്ള ശിരസോടുകൂടിയ തേ എന്ന് പറഞ്ഞാൽ ഇവിടെ തവ, നിന്റെ ദേവിയുടെ കുണ്ഡലഗണ, ദേവിയുടെ കാതിലെ ആ കുണ്ഡലഗണങ്ങൾ, കാതിലെ ആഭരണങ്ങളുടെ താഴത്തേക്ക് കർണാഭരണങ്ങളിൽ കുണ്ഡലങ്ങളും ഞാന്ന് കിടപ്പുണ്ട്. ആ കുണ്ഡലങ്ങൾ ജണൽക്കാരൈഹി താരൈഹി എന്ന് പറഞ്ഞിട്ട്, താരൈഹി എന്ന് പറഞ്ഞാൽ താരം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ളത് എന്നാണ്. ഉച്ചത്തിലുള്ളതായിട്ടുള്ള ജണൽക്കാരങ്ങളെ കൊണ്ട് പ്രതിവചനം ആചഷ്ട ഇവ. പ്രതിവചനം എന്ന് പറഞ്ഞാല് മറുപടി എന്നർത്ഥത്തില്, ഇവിടെ അനുമോദനത്തെ ആചഷ്ട ആഖ്യാനം ചെയ്യുന്നത് പോലെ, പറയുന്നത് പോലെ. ഇവ, ഇവ എന്ന് പറഞ്ഞത് പോലെ തോന്നുന്നു എന്നും കൂടി, ഭാതി ഭവതി എന്നൊക്കെ അർത്ഥം. പ്രതിവചനം ആചഷ്ട ഇവ ഭാതി എന്ന്. അപ്പോ സരസ്വതീ ദേവി നല്ല സൂക്തികളെ കൊണ്ട് അമൃതലഹരിയുടെ കൗശലത്തെ അഥവാ മാധുര്യത്തെ ഹരിക്കുന്നതായിട്ട്, അപഹരിക്കുന്ന സൂക്തികളെ കൊണ്ട് വർണ്ണിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യത്തെയൊക്കെ ദേവി തന്റെ കാതുകളെ കുമ്പിളുകളാക്കി നിരന്തരം പാനം ചെയ്യുന്നു. ആ സമയത്ത് സരസ്വതിയെ അഭിനന്ദിക്കുവാനായിക്കൊണ്ട് ഇടയ്ക്ക് തലയാട്ടുന്നുണ്ട്. അപ്പൊ തലയാട്ടുമ്പോൾ ദേവിയുടെ കാതിലെ കുണ്ഡലഗണങ്ങൾ നല്ല ഉച്ചത്തിൽ ജണൽക്കാരമുണ്ടാക്കുന്നു. ആ ജണൽക്കാര ശബ്ദം ദേവിയുടെ മറുപടിയായിട്ട്, അല്ലെങ്കിൽ അഭിനന്ദന വചനങ്ങളായിട്ട് തോന്നുന്നു എന്നാണ് ഇവിടെ നമ്മൾ അർത്ഥം എടുക്കേണ്ടത്. അപ്പൊ സരസ്വതീ ദേവി ദേവിയെ സന്തോഷിപ്പിക്കുവാനായിക്കൊണ്ട് എപ്പോഴും ഗാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, മഹാദേവന്റെ മഹിമകളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് ചെവി കൊലുക്കി, അല്ലെങ്കിൽ തല കൊലുക്കി അഭിനന്ദിച്ച് സന്തോഷിക്കുന്നു ദേവി. ആ സമയത്ത് ദേവിയുടെ ചെവിയിൽ നിന്ന് ഈ കുണ്ഡലഗണങ്ങളുടെ അത്യുച്ചത്തിലുള്ള ജണൽക്കാരം മറുപടി പറയുന്നു എന്ന് നമ്മൾ എടുക്കണം. ഈ ഒരു ശ്ലോകത്തെ മറ്റൊരു രീതിയിലാണ് പല വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ദേവി തന്റെ വാക്കുകളെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സരസ്വതീ ദേവി ചെവിയോർത്ത് കേൾക്കുന്നു എന്നും, എന്നിട്ട് സരസ്വതീ ദേവി തലയാട്ടുമ്പോൾ ആ സരസ്വതീ ദേവിയുടെ കാതിലെ കുണ്ഡലഗണങ്ങൾ മറുപടി പറയുന്നത് പോലെ ഇരിക്കുന്നു. അപ്പൊ ദേവിയാണ് ഇവിടുത്തെ സൂക്തികളെ ഉച്ചരിക്കുന്നവൾ, മനോഹരമായി വാക്കുകളെ കൊണ്ട് സംസാരിക്കുന്നവൾ ദേവിയാണ്. അപ്പൊ സരസ്വതീ ദേവി അതിനെ അംഗീകരിക്കുന്നു, അതിനെ പുകഴ്ത്തുന്നു എന്ന മട്ടില് എടുക്കാം, വേണമെങ്കിൽ അതിനെ അന്വയിച്ച് എടുക്കാം. പക്ഷേ ഇനി ഒരു 66-ാമത്തെ ശ്ലോകം വരുമ്പോ ഇതിന് വിരുദ്ധമാവും. അപ്പോ അങ്ങനെ ആ അർത്ഥം എടുക്കുകയാണെങ്കിൽ, കാരണം 66-ാമത്തെ ശ്ലോകത്തിലെ ദേവി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സരസ്വതീ ദേവി ലജ്ജിച്ചിട്ട് തന്റെ വീണയെ അടച്ചു വെച്ച് പണി നിർത്തും. എന്ന് പറഞ്ഞാൽ വീണ കൊണ്ട് ശ്രുതി മീട്ടിക്കൊണ്ട് മഹാദേവന്റെ മഹിമകളെ സരസ്വതീ ദേവി വർണ്ണിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവി വായ തുറന്നിട്ട് ബേഷ് ബേഷ് എന്ന്, സാധു സാധു എന്ന് പറയാൻ വായ തുറന്നത്.
അപ്പൊ ദേവിയുടെ സാധുവചനത്തിനായിക്കൊണ്ട് വായി തുറന്നപ്പോ തന്നെ സരസ്വതി ദേവിക്ക് താൻ എത്ര അപശബ്ദമാണ് ഉണ്ടാക്കുന്നത് എന്ന് തോന്നിപ്പോയി. സരസ്വതി ദേവിക്ക് അപകർഷതാബോധം തോന്നി. തന്റെ വീണയുടെ ശബ്ദം പോലും ദേവിയുടെ ശബ്ദത്തിന്റെ മുമ്പില് വളരെ നികൃഷ്ടമായിട്ട് നിന്ദ്യമായിട്ട് തോന്നിയിട്ട് തന്നോട് തന്നെ അവഗണന തോന്നിയിട്ട് ദേവി വീണയെ മൂടാനുള്ള തുണി കൊണ്ട് മൂടി സ്ഥലം വിടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിശബ്ദയാവുന്നു സരസ്വതി. അപ്പൊ ദേവി ഒന്ന് ഭേഷെന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും സരസ്വതി ദേവി തന്റെ വാക്കുകൾ അടച്ച് മൗനമായി വീണയെ പോലും മൂടിവെക്കുന്ന ഒരു ശ്ലോകം വരുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ദേവിയുടെ നിജസല്ലാപമാധുര്യ വിനിർഭൽസിത കച്ചപി എന്ന ലളിതാ സഹസ്രനാമ നാമം അന്വർത്ഥമാകുന്നത്. കച്ചപി എന്നുള്ളത് സരസ്വതി ദേവിയുടെ വീണയുടെ പേരാണ്. ആ സരസ്വതി ദേവിയുടെ വീണയുടെ ശബ്ദത്തെ നിജസല്ലാപമാധുര്യം കൊണ്ട് വിനിർഭൽസനം ചെയ്യുന്നു ദേവി. ദേവിയുടെ സല്ലാപമാധുര്യം കച്ചപി എന്ന സരസ്വതിയുടെ വീണയെ വിനിർബൽസിക്കുന്നു എന്ന് വെച്ചാൽ വിശേഷേണ നിതരാം ബൽസയതി എന്ന് പറഞ്ഞാലോ നന്നായി നിന്ദിക്കുന്നു. അപ്പൊ ദേവി വായ തുറന്നാൽ പിന്നെ സരസ്വതിയുടെ പൊടി പോലും കാണില്ല അവിടെ. അപ്പൊ ദേവി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും സരസ്വതി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു രംഗം ആ വരാനിരിക്കുന്ന 66-ാം ശ്ലോകത്തിലെ ആശയവുമായിട്ട് വിപരീതമായിരിക്കുന്നത് കൊണ്ട് മറ്റു വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനത്തെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. അവർ ക്ഷമിക്കട്ടെ എന്നോട്. അവരെല്ലാം പൂർവികരായ മഹാത്മാക്കളാണ്. അവരെയൊക്കെ ബഹുമാനപൂർവം ആ വ്യാഖ്യാനത്തെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. എനിക്ക് വിരോധമില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയത്, വളരെ ഉചിതമെന്ന് തോന്നിയത്, കാരണം ഈ 60-ഉം 66-ഉം ശ്ലോകങ്ങൾ തമ്മിൽ പരസ്പര വിരുദ്ധമാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ അന്വയമാണ് എടുത്തത്. ഈ അന്വയമാണ്, ഞാൻ പറഞ്ഞ അന്വയമാണ് ഇതിൽ ഏറ്റവും ലളിതവും ഈ ശ്ലോകത്തിൽ ഏറ്റവും ക്രമത്തിൽ വരുന്നതും. മറ്റത് അവരുടെ അന്വയം എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പസിൽ പോലെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ശ്ലോകത്തിലുള്ള ഓർഡർ, വാക്കുകളുടെ ഓർഡർ വളരെയധികം മാറ്റിമറിക്കാനുണ്ട്, കഷ്ടപ്പെടാനുണ്ട് അതിനെ അന്വയിപ്പിക്കാൻ. അവസാനം പറഞ്ഞ തേ എന്നുള്ളതിനെ ആദ്യത്തേക്ക് എടുക്കണം, പിന്നെ സരസ്വത്യാഹ എന്ന് പറഞ്ഞതിനെ ഇടയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഒരുപാട് പണികൾ അന്വയത്തിലുണ്ട്. ഇതാകുമ്പോൾ വളരെ ലളിതമായിട്ടുള്ള അന്വയമാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള അർത്ഥമാണ്, അതിനെ നമ്മൾ വളച്ചു കെട്ടേണ്ട കാര്യം ഇല്ല. അപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. കാരണം നിങ്ങൾ ഈ എന്റെ പ്രഭാഷണം കേട്ട് മറ്റ് പുസ്തകങ്ങൾ നോക്കുമ്പോൾ അത് വിപരീതമായിട്ട് കാണും. അതിന് മുൻകൂർ ജാമ്യമെടുക്കുകയാണ് ഞാൻ. എന്താണ് എന്റെ അഭിപ്രായം വ്യക്തമാക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ എനിക്ക് ഉചിതമെന്ന് തോന്നുന്നത് ഇതാണ്. കാരണം 66-ാം ശ്ലോകവുമായിട്ട് താരതമ്യം ചെയ്യണം. അവിടേക്ക് കണക്ട് ചെയ്യുമ്പോൾ സരസ്വത്യാഃ സൂക്തീഃ അമൃതലഹരീ കൗശലഹരീഃ പിബന്ത്യാഃ സർവാണി ശ്രവണചുലുകാഭ്യാമവിരലം ചമത്കാരശ്ചാഘാചലിതശിരസഃ കുണ്ഡലഗണോ ഝണത്കാരൈസ്താരൈഃ പ്രതിവചനമാചഷ്ട ഇവതേ.